അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു, അവിടെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഖോർഫക്കാൻ ബീച്ചിലേക്കാണ്. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി, മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് പോകുമ്പോൾ മൂന്ന് തുരങ്കമുണ്ട്. മൂന്ന് തുരങ്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ടൗണിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിനി ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ബീച്ച് എന്ന് പറഞ്ഞാൽ, അത് ദൂരമൊന്നുമില്ല. ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ ആദ്യത്തെ ഞങ്ങളുടെ പാർക്കിലെ വീഡിയോ ഒന്ന് കാണണം. ആ വീഡിയോ കണ്ടതിൻ്റെ കണ്ടിന്യൂ ആണ് ഈ വീഡിയോ. അതുകൊണ്ട് ആ വീഡിയോ ആദ്യം കാണുക, അതിനുശേഷമാണ് ഈ വീഡിയോ കണ്ടാലും നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് നമ്മൾ ചെയ്തത് ഈ വീഡിയോ. ഇപ്പം നമ്മൾ ഖോർഫക്കാൻ്റെ സീയുടെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ പോകുന്നത് കടൽ തീരത്തേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബീച്ചിന്റെ അടുത്തേക്ക് അടുക്കാൻ പോവാണ്. ഖോർഫക്കാൻ ബീച്ചിന്റെ ഏരിയയിലേക്ക് പോകുന്ന റോഡാണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ടോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഖോർഫക്കാൻ ബീച്ച് തുടങ്ങും. അതായത് ഇപ്പുറത്തെ വസ്ത്രമുള്ള അപ്പുറത്തെ ഷാർജയുടെ സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഖോർഫക്കാൻ ബീച്ച് എന്ന് പറയുന്നത്. നമ്മളെ ഖോർഫക്കാൻ ബീച്ചിനെ കാണുന്നതാണ് കടല്, കേട്ടോ, കടല് കാണാൻ ഇവിടെ ഇരുന്നൊക്കെയാണ്. അതാണ് ഖോർഫക്കാൻ ബീച്ചിന്റെ ഈ റൗണ്ടോട്ട് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലം മുഴുവനും കടൽ തീരമാണ്. അപ്പുറത്തെ വസ്തു ഖോർഫക്കാൻ ഫോർട്ട് ഉണ്ട്. ഖോർഫക്കാൻ ബീച്ച് ഇത്ര സ്റ്റൈലാക്കി ഉണ്ടാക്കിയിട്ടേക്കണെന്നൊക്കെ, നല്ല ആൾക്കാർക്ക് ഇരിക്കാനാണെങ്കിലും ഇത് ചെയ്യാൻ നല്ല സ്റ്റൈലാക്കി ഖോർഫക്കാൻ ബീച്ച് കണ്ടിട്ടേക്കണേ. കണ്ടിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഖോർഫക്കാൻ ബീച്ച്. എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സൗകര്യങ്ങളുള്ള ഒരു ബീച്ച് ഏരിയയാണ് ഇവിടെ. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാല് കുറെ ദൂരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഖോർഫക്കാൻ ബീച്ചിന്റെ ഉള്ളിൽ നമുക്ക് പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഖോർഫക്കാൻ ബീച്ചിൻ്റെ ഏരിയയിൽ വന്ന് വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ സൈക്കിൾ ഓടിക്കാം, പിള്ളേർക്ക് വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൈക്കിൾ സഫാരിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ബീച്ചാണ്. ബീച്ചിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ പായൊക്കെ ഇട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേഗം രുചിക്കൂട്ടിൻ്റെ വക എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് എവിടെ വരെ ആവുമെന്ന് അറിയാൻ പാടില്ല. ഇനി കടയിൽ നിന്ന് മേടിക്കേണ്ട വരുമോ, ഇത് കഴിച്ച് സെറ്റാവുമോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ പായല്ലാന്ന് വെച്ചാൽ വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ഐസ്ക്രീം ഡബ്ബയുണ്ട്, പക്ഷെ ഐസ്ക്രീം അല്ല കേട്ടോ, ഡബ്ബയ്ക്കകത്ത് എന്തോ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളത് ബീച്ചിലിരുന്ന് സാധാരണ ഇവിടെ ബീച്ച് കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ കുറച്ച് നേരം കാറ്റൊക്കെ ഉണ്ട്, ഇതിന് ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്, അല്ലാണ്ട് വേറെ അത് പരിപാടിക്കല്ല. പിന്നെ ഇവിടെ ഇതുണ്ട്, ബോട്ടിൽ കയറാം. അതിൻ്റെ മുകളിക്കൂടെ പോകുന്ന സാധനം വരുന്ന പാരച്യൂട്ട്, പാരച്യൂട്ട് ഉണ്ട്. അതിനകത്തൊക്കെ നമുക്ക് കയറി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫുഡ് ഒന്ന് കഴിച്ചതിന് ശേഷം എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു, കാരണം കുറച്ച് വിശന്ന് തുടങ്ങി. ഞങ്ങൾ ഈ ഫുഡ് ഒന്ന് കഴിക്കട്ടെ. ഓക്കെ, ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നത് ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടെ അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. അവസാനം സമയത്തിൻ്റെ പരിമിതി മൂലം എല്ലാം ഗുദാഹുവ, അവസാനം ബ്രെഡ് തന്നെ ശരണം. അപ്പോൾ ബ്രെഡ് കഴിച്ചിട്ട് പോകാം. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബോട്ടിംഗ് പരിപാടിയുണ്ട്. കടലിനകത്തു നിന്ന് പോയിട്ട് നമ്മൾ അപ്പുറത്തെ ദ്വീപിലേക്ക് പോകാനുള്ള ഒരു ബോട്ടാണ്. അവിടെ ഒരു ദ്വീപിൻ്റെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അതല്ലാണ്ട് തന്നെ ഇവിടെ പാരച്യൂട്ടിൻ്റെ പാരച്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട്
ദ്വീപ് അവിടെ ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിലൊന്ന് പോയി നമുക്ക് നോക്കിയിട്ട് കണ്ടുവരാം. ഇതാണ് അവിടെ നോക്കട്ടെ എന്നാ സംഭവം നോക്കട്ടെ. നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഉണ്ട്, വേറെ കുറെ ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമ്മളൊരു കടലിൻ്റെ അകത്തുള്ള ഒരു ദ്വീപിലാണ് വന്നേക്കണേ. ആ കടലിൻ്റെ അടുക്കാണ് ഈ ദ്വീപ്. നമ്മളിപ്പോൾ ബോട്ടിങ് യാത്ര കഴിഞ്ഞിട്ട് വന്ന ഒരു പാരാസൈലിംഗ് ഇതുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ബോട്ട് വരുന്നേ ഉള്ളൂ. ഞങ്ങളതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആളിവിടെ ഉണ്ട്, ഞങ്ങളെല്ലാം പേപ്പറിലൊക്കെ ഇറക്കി നിൽക്കുന്നുണ്ട്, അവിടെ ബോട്ട് അതിൽ വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ അകത്ത് രണ്ട് പേർക്ക് ഫ്ലൈ ചെയ്യുമ്പം ഒരാൾക്ക് മാത്രമേ ഫോട്ടോ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇപ്പോൾ അഞ്ച് പേര് ആറ് പേരുണ്ട്, ഞങ്ങൾ ആറ് പേര് ബോട്ടയിൽ ഇരിക്കാം, അപ്പോൾ രണ്ട് പേര് പാരാസൈലിങ്ങിൽ പോകാം. അപ്പോൾ നമ്മൾ പാരാസൈലിംഗ് പോകാനുള്ള ബോട്ട് റെഡിയായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങിയാണ്. കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരുടെ കൂടെയുണ്ട്, നമ്മുടെ ആൾക്കാരോടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കയറാൻ എളുപ്പമാണ്, ഇച്ചിരി കഴിഞ്ഞിട്ട് മാറ്റി ചെയ്ത് തരുന്നത്. നമ്മളൊരു കോണിപ്പൊടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, വേണ്ട അതിലേക്ക് കയറുകയാണ്. ഞങ്ങൾ രണ്ടുപേരാണ് പാരാസൈലിംഗ് നടത്തുന്നത്, ബാക്കി എല്ലാവരും ബോട്ടിൽ ഇരിക്കുകയുള്ളൂ. എല്ലാവരൊന്നും കയറുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് ബാക്കിയുള്ളത് ബോട്ടിൽ കയറുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ പാറാ സെയിലിങ്ങിന് പോവുകയാണ്. അതിനുവേണ്ടി ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾ ഇതാണ്, നമ്മുടെ ബോട്ടിൻ്റെ കപ്പിത്താൻ ഇതാണ്, വേറെ ഒരാളോടെ ഉണ്ട്. എല്ലാവരും കൂടെ കൂടി ഇപ്പോൾ നമ്മൾ പാരാസൈലിങ്ങിന് തുടങ്ങാൻ പോവുകയാണ്. രണ്ടുപേരായിട്ടേ കയറുള്ളൂ, അവസാനം ഇപ്പോൾ ബാക്കിയെല്ലാവരും കയറി എന്ന് പറയുന്നത്. രണ്ടുപേരാണ് കയറുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും പേടി, അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേരൊക്കെ ധൈര്യമുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും ധൈര്യമുള്ള ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ കയറില്ലെന്നാണ് പറഞ്ഞത്.
സിക്സ് പാക്ക് ആയതാരും കുഴപ്പമില്ല, സിക്സ് പാക്ക് ആയിരുന്നു നമ്മൾ, ഒരു സിക്സ് പാക്ക് ആയിരുന്നു കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഹോർഫക്കാൻ ബീച്ചൊക്കെ കണ്ടു, ബീച്ചിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും കണ്ടു. നമ്മൾ മേലിലൊക്കെ കയറി ഹോർഫക്കാൻ നല്ല എങ്ങനെയുണ്ടായിരുന്നു, എല്ലാവർക്കും വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? വീഡിയോക്കാൾ ഇഷ്ടപ്പെടേണ്ട സ്ഥലങ്ങളാണ്. അപ്പം നമ്മുടെ ഹോർഫക്കാൻ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്ന് കാണുന്നത് ഇതാവേണ്ടതാണ്. ഇനിയൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യണം. ഇനി സമയമനുസരിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Thank you. Bye.